എയ്ഡഡ് നിയമനം പി എസ് സിക്ക് വിടണമെന്ന് വെൽഫെയർ പാർട്ടി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജോസഫ് ജോൺ പറഞ്ഞു. വെൽഫെയർ പാർട്ടി തിരുവമ്പാടി മണ്ഡലം കമ്മിറ്റി സംവരണ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച പ്രക്ഷോഭയാത്ര ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എയ്ഡഡ് നിയമനം പി എസ് സിക്ക് വിടാൻ അധികൃതർ തയ്യാറാവണമെന്ന് വെൽഫെയർ പാർട്ടി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജോസഫ് ജോൺ ആവശ്യപ്പെട്ടു. നിലവിൽ മാനേജ്മെന്റുകൾ നിയമവിരുദ്ധമായി വലിയ തുക കോഴവാങ്ങി നിയമനം നടത്തുകയും ശമ്പളം സർക്കാർ നൽകുകയും ചെയ്യുന്ന രീതിയാണ് തുടർന്നു വന്നത്. ഈ കടുത്ത അനീതി അവസാനിപ്പിക്കണമെങ്കിൽ എയ്ഡഡ് നിയമനം പി എസ് സിക്ക് വിടണമെന്നും അദ്ദേഹം പറഞ്ഞു. നമ്മുടെ സമുദായത്തിൽ സ്കൂളുണ്ടാകുമ്പോഴല്ലേ നമ്മുടെ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് ടി ഡി സി ബി എഡ് ഒക്കെ കഴിഞ്ഞിട്ട് ജോലിയില്ലാതെ നിൽക്കുന്ന കുട്ടികളില്ലേ നമ്മുടെ കൂട്ടത്തില്, അവർക്ക് ജോലി കൊടുക്കാൻ നമ്മുടെ സമുദായത്തിൽ നാല് സ്കൂൾ വേണ്ടേ, നാല് കോളേജ് വേണ്ടേ? എന്റെ പ്രിയമുള്ള ആൾക്കാരെ, സമുദായ സ്നേഹികളെ, സമുദായ നേതാക്കളെ, നിങ്ങൾ കണക്കെടുത്ത് പരിശോധിക്കൂ. നിങ്ങളുടെ സമുദായത്തിന്റെ മാനേജ്മെന്റിൽ ആകെയുള്ള സീറ്റുകളിൽ നിങ്ങളുടെ സമുദായത്തിന്റെ പ്രതിനിധികളെ നിയമിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുമ്പോൾ കേരളത്തിന് മൊത്തം എയ്ഡഡും അടക്കമുള്ള ആകെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ സംവരണ തത്വം പാലിച്ചുകൊണ്ട് നിയമനങ്ങൾ നടപ്പാക്കുകയാണെങ്കിൽ ഇന്ന് നിങ്ങളുടെ മാനേജ്മെന്റിൽ ലഭിക്കുന്നതിനേക്കാൾ എത്രയോ അധികം അവസരങ്ങളാണ് കാത്തിരിക്കുന്നത്. ഈ വസ്തുത മനസ്സിലാക്കാതെയാണ് അപൂർവം ചിലരെങ്കിലും ഈ നിലപാടിൽ വിമർശിച്ചുകൊണ്ടിരിക്കുന്നത്. വെൽഫെയർ പാർട്ടി തിരുവമ്പാടി മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച സംവരണ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി നടത്തിയ പ്രക്ഷോഭയാത്ര തിരുവമ്പാടിയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോഴിക്കോട് ജില്ലാ വൈസ് പ്രസിഡന്റ് എ പി വേലായുധൻ ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തി. ജാഥ ക്യാപ്റ്റൻ ശംസുദ്ദീൻ ചെറുവാടി, വൈസ് ക്യാപ്റ്റൻ തോമസ് പുല്ലൂരാമ്പാറ, കേരള ദളിത് മഹിളാ ഫെഡറേഷൻ ജില്ലാ സെക്രട്ടറി ദീപ ശിവരാമൻ, നാഷണലിസ്റ്റ് കർഷക തൊഴിലാളി ഫോറം സംസ്ഥാന സമിതി അംഗം എ കെ മുഹമ്മദ്, തിരുവമ്പാട് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് നാസർ പുല്ലൂരാമ്പാറ, ഷമീർ പുന്നക്കൽ, എ ബി അബ്ദുറഹിമാൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ തിരുവമ്പാടി.